ഞാൻ 6-7 വർഷമായി തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെയധികം വേദനാജനകമായ കാര്യങ്ങൾ ഞാൻ കാണുകയും അതിന് സാന്ത്വന പരിഹാരമായി ഞാനും സിസ്റ്ററും കൂടെ ചെല്ലുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അനുഭവിച്ചറിയുകയും ഞാൻ ജീവിതത്തിലൂടെ കണ്ടിട്ടുണ്ട്. ഒരു ട്യൂബ് മാറ്റിയിട്ട് അവരുടെ മൂത്രം പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതുപോലെ അവരുടെ വേദന ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാന്ത്വനത്തിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം മറ്റേതൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നമുക്ക് സംതൃപ്തിയേകുന്നതാണ്. അതാണ് വേദന ഒപ്പിയെടുക്കുമ്പോഴുണ്ടാകുന്ന ആ സായൂജ്യമടഞ്ഞ മുഖം കാണുമ്പോൾ നമ്മൾക്ക് തന്നെ വളരെയധികം സന്തോഷമാണ്. ഈ പ്രവർത്തന രംഗത്ത് കഷ്ടപ്പെടുന്നവരെയും ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ വാരിക്കൊടുത്തിട്ട് അവർക്ക് വേണ്ട സാന്ത്വനം നൽകുമ്പോൾ ഉണ്ടാകുന്ന കുടുംബക്കാരുടെയും അവരുടെയും സന്തോഷങ്ങളെല്ലാം നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പല മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു മുറിക്കുള്ളിൽ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഴിയുന്ന ആളുകൾ, 24 വർഷമെല്ലാം കിടന്ന് കിടപ്പിൽ കിടക്കുന്ന, ചാക്ക് വീണിട്ട് കിടന്ന് കിടപ്പിൽ കറിയുന്ന ആളുകൾ വരെ ഞാൻ നിത്യേന സന്ദർശിക്കാറുണ്ട്. ഇതിന് ആ സന്ദർശനത്തിൻ്റെ വേളയിൽ നമുക്കുണ്ടാകുന്ന അവരുടെ വേദനയിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. തണൽ എന്ന ആ പേര് പോലെ തന്നെയാണ്, നമ്മളൊരു തണലാണ് അവർക്ക്. നമ്മൾ ചെല്ലുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ വേര് എത്ര താഴത്തേക്ക് പോകുന്നു അത്രയും ശിഖരങ്ങൾ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാനാകുന്നത് ഏകദേശം 30 മുതൽ 40% വരെയുള്ള രോഗങ്ങൾ മാത്രമാണ്. ഭൂരിഭാഗം വരുന്ന മറ്റു രോഗങ്ങൾ ജീവിതാവസ്ഥകളെ സങ്കീർണമാക്കുന്നതോ പരിമിതപ്പെടുത്തുന്നതോ ആണ്. ഇത്തരം രോഗങ്ങൾ ബാധിച്ചവരും അവരുടെ കുടുംബങ്ങളും രോഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ മാനസിക, സാമ്പത്തിക, സാമൂഹിക, ആത്മീയ ബുദ്ധിമുട്ടുകളും നേരിടുന്നു. ഈ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുകയും ശേഷിച്ച ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സമ്പൂർണവും ക്രിയാത്മകവുമായ പരിചരണമാണ് പാലിയേറ്റീവ് കെയർ നൽകുന്നത്. രോഗികളിൽ ഭൂരിഭാഗവും സ്ഥിരമായി കിടപ്പിലായവരോ നീണ്ടു നിൽക്കുന്നതോ കടുത്തതോ ആയ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ ആണ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് സ്ഥിരമായ ആശുപത്രിവാസം സാധ്യമല്ല, മറിച്ച് ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ നൽകുന്ന പാലിയേറ്റീവ് പരിചരണമാണ് കൂടുതൽ അഭികാമ്യം. പാലിയേറ്റീവ് പരിചരണം രോഗിയുടെ ജീവൻ എങ്ങനെയും നിലനിർത്താനുള്ള ശ്രമമല്ല, മറിച്ച് അവസാനം വരെയും രോഗിക്കും കുടുംബത്തിനും മെച്ചപ്പെട്ടതും ആശ്വാസകരവുമായ ജീവിതം പ്രദാനം ചെയ്യലാണ്. തണൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, കെയർ ഹോം ഫോർ വുമൺ. നട്ടെല്ലിന് പരിക്ക് പറ്റി ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ തടച്ചിടപ്പെട്ട ആളുകൾക്ക് സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സയും പുനരധിവാസവും. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് നിങ്ങളിലാണ്. ഒരുപാട് നിർധനരായ ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഈ സ്ഥാപനം ഇവിടെ വരുന്നത് നമ്മുടെ നാടിന്റെ ആവശ്യം കൂടിയാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഈ സംരംഭത്തിന് വേണ്ടി സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.